യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രക്രിയ എന്നുള്ള രീതിയിൽ ആധുനികതയെ നമ്മൾ കാണുന്ന സമയത്ത് സ്വാഭാവികമായും ഈ വ്യക്തികൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തികളെ ഒരു വ്യക്തി എന്ന് പറയുന്നത് പോലും ഇപ്പോൾ നാരായണഗുരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയ്യങ്കാളി എന്ന് പറയുന്നത് ഈ പ്രക്രിയക്കകത്ത് പലപ്പോഴും ഒരാൾ പോലും ആവണമെന്നില്ല. പല സന്ദർഭങ്ങളിൽ അവർ പല വ്യക്തികളായി മാറുന്ന അനുഭവങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കൊളോണിയൽ രാജ്യങ്ങളിലെയൊക്കെ പൗരന്മാരെ സംബന്ധിച്ച് നമ്മളെപ്പോഴും പറയാറുള്ള ഈ ഒരു ആംബിവാലൻസ് എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ, ചില സന്ദിഗ്ധതകൾ, ചില സന്ദേഹങ്ങൾ, ചില വൈരുദ്ധ്യങ്ങൾ, ഈ വ്യക്തികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിൽ ആശയപരമായി നിലപാടെടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ, ഈ വൈരുദ്ധ്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി പലപ്പോഴും നമ്മൾ നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ പല മട്ടിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ആധുനികതയെ പ്രക്രിയാപരമായി സമീപിക്കുക എന്നത് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നാരായണഗുരു നേരത്തെ പറഞ്ഞു വെച്ച അനിൽ മാഷ് പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ ഒരു ദേശീയത സങ്കല്പത്തിലേക്ക്, നമ്മുടെ ഒരു ആധുനികതയെ സംബന്ധിച്ച് നമ്മുടെ സങ്കല്പത്തിലേക്ക് സാഹോദര്യത്തെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് നൈതികത എന്ന വാക്കാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അവർണ അല്ലെങ്കിൽ കീഴാളപക്ഷ ചിന്തകരൊക്കെയും ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ചൊരു വാക്ക് അതാണ്. ആ നൈതികതയെ തന്നെയാണ് നാരായണഗുരു സാഹോദര്യം എന്നുള്ള വാക്കുകൊണ്ട് പ്രതിനിധാനം ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നൈതികത എന്ന വാക്ക് ഇപ്പോൾ അംബേദ്കർ ധാരാളമായിട്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഡെമോക്രസിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് അതാണ്. നീതിയാണ്, ജസ്റ്റിസ് ആണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ സ്വതന്ത്രത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും പോലെ കീവേഡായിട്ട് ഉപയോഗിക്കപ്പെട്ട ഒന്ന് ഇതാണെന്നുള്ളത് കൂടി ഓർക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നാരായണഗുരു ഗാന്ധിയുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഗാന്ധി നാരായണഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ സമീപഭാവിയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവുകയില്ലേ, അങ്ങെന്താണ് വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാരായണഗുരു പറയുന്ന മറുപടിയുണ്ട്, സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ ഉടനെ തന്നെ കിട്ടിയേക്കും, പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ ലഭ്യമാവണമെങ്കിൽ ഒരു പക്ഷേ അങ്ങ് മറ്റൊരു ജന്മം കൂടി സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗാന്ധി അതിനെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ്, അതല്ല നമുക്ക് അത് ഉടനെ തന്നെ സാധ്യമായേക്കും സഫലമായേക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ പൂർണ്ണ അർത്ഥത്തിൽ എന്ന വാക്കിനകത്താണ് ഈ നൈതികതയുള്ളത്. നിങ്ങൾക്ക് ഈ സമൂഹത്തെ നൈതികമായി പുനഃസംഘടിപ്പിക്കാനാവുമോ, അത്തരത്തിലൊരു ഇന്ത്യൻ സമൂഹത്തെ വിഭാവനം ചെയ്യാനാവുമോ, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റൊരു അർത്ഥത്തെയാണ് നാരായണഗുരു അവിടെ പ്രകാശിപ്പിക്കുന്നത്. അത് ആശാൻ എന്തിനു ഭാരതധരയെ കരയുന്നു, പാരതന്ത്ര്യം നിനക്കു വിധികൽപ്പിതമാണു തായി ചിന്തിക്ക, ജാതി മതിരാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയർ എന്തിനായേ സ്വരാജ്യമെന്ന് പ്രത്യക്ഷത്തിൽ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു വാക്യം, ഒരു കവിവാക്യം എഴുതുന്ന സമയത്ത് ആശാൻ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. നൈതികതയില്ലാത്തൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമല്ല എന്ന് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് കീഴാളപക്ഷത്തു നിന്ന് ഉയർന്നു വന്ന നൈതികതയെക്കുറിച്ചുള്ള ഈ ഒരു ആശയത്തിൻ്റെ മൂർത്തമായ പ്രയോഗങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി നിർവഹിക്കുന്നത്. അയ്യങ്കാളിയെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അയ്യങ്കാളിയെ സംബന്ധിച്ച് നമുക്ക് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ചരിത്രങ്ങൾ നമ്മൾ ഇപ്പോൾ ടി എച്ച് പി ചന്ദാരശ്ശേരി എന്നൊരു മനുഷ്യൻ അയ്യങ്കാളിയെക്കുറിച്ച് ചരിത്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള മനുഷ്യരുടെ മുഴുവൻ ഓർമ്മകളെയാണ് ഉപാദാനങ്ങളായി സ്വീകരിക്കുന്നത്. ഈ ഓർമ്മകളിൽ നിന്ന് സൃഷ്ടിച്ച ചരിത്രമാണ് അയ്യങ്കാളിയുടേത്. അതുകൊണ്ട് തന്നെ ഈ കീഴാളരായ മനുഷ്യരുടെ ഓർമ്മകളിൽ അയ്യങ്കാളി നിലനിൽക്കുന്നത് തങ്ങളുടെ ഒരു രക്ഷാപുരുഷനായിട്ടാണ്, തങ്ങളുടെ ഒരു രക്ഷാപുരുഷനായിട്ടാണ്. ആപൽ സന്ദർഭങ്ങളിൽ തങ്ങളെ വന്ന് കൈവിടാതെ തങ്ങളെ കാത്തുരക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു രക്ഷാപുരുഷൻ്റെ ബിംബം അയ്യങ്കാളിയുടെ ഇമേജിൽ ഈ മനുഷ്യരുടെ ഓർമ്മകളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അയ്യങ്കാളി നേരിട്ട് മനുഷ്യരെ രക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ അടിയും തടയും ഉപയോഗിച്ചതിൻ്റെ ഒക്കെ ചരിത്രങ്ങളാണ് അതിനകത്ത് പ്രധാനമായും രേഖപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അയ്യങ്കാളി ഒരു വലിയ തല്ലുകാരനാണോ എന്ന് അയ്യങ്കാളിയുടെ ജീവചരിത്രങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. അയ്യങ്കാളി തല്ലുകാരനാവുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു കലാപകാരിയാവുക എന്ന് പറയുന്ന ഒരു തെറ്റായ കാര്യമല്ല. യഥാർത്ഥത്തിൽ പൊതുവേ കീഴാള ചരിത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പാർത്ഥ ചാറ്റർജിയൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
നിങ്ങൾക്ക് കീഴാള അവബോധത്തെക്കുറിച്ച് കീഴാളനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് സംസാരിക്കാനാവുക? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു കീഴാള അവബോധം ഇന്ത്യയിലുണ്ട് എന്നൊരു ചരിത്രത്തിൻ്റെ സ്രോതസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? എഴുതപ്പെട്ട ഒരു പ്രമാണങ്ങളിലും അതുണ്ടാവില്ല. കാരണം അവർക്ക് ഭാഷയില്ല. ഈ മനുഷ്യർക്ക് ഭാഷയില്ല. ഭാഷയില്ല എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കാനുള്ള ഭാഷയില്ല എന്നാണ് ഉള്ള അർത്ഥത്തിലാണ്. മാധ്യമമില്ല, മാധ്യമമില്ല. അപ്പോൾ അത്തരത്തിൽ ആവിഷ്കാര മാധ്യമമില്ലാത്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രപരമായ തെളിവുകൾ ബാക്കി വയ്ക്കാനാവില്ല, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ ആ തെളിവുകൾ ഉണ്ടാവില്ല. ബാക്കി എല്ലാവരുടെയും ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടംപോലെ തെളിവുകൾ കിട്ടും. പക്ഷേ ഒരു കീഴാള കർത്തൃത്വത്തിൻ്റെ ചരിത്രം എഴുതാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് തെളിവുകൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഈ തെളിവ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുക? പാർത്ഥ ചാറ്റർജി പറയുന്നുണ്ട് അത് കലാപങ്ങളിൽ മാത്രമാണെന്ന് പറയുന്നുണ്ട്. കലാപങ്ങളുടെ സമയത്താണ് ഈ വരേണ്യ സമൂഹം ഈ കീഴാളരായ മനുഷ്യർക്ക് ചിന്തയുണ്ടെന്നും ആഗ്രഹങ്ങളുണ്ടെന്നും ആവശ്യങ്ങളുണ്ടെന്നും അവർക്ക് സംഘാടന ശേഷിയുണ്ടെന്നും ഒക്കെ തിരിച്ചറിയുന്നത്. അതുവരെ കേവലം അദൃശ്യ സാന്നിധ്യങ്ങളായി മാത്രം നിലനിൽക്കുന്ന കീഴാളരായ മനുഷ്യർക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്നുള്ള, അവരുടെ കർത്തൃത്വമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് കലാപ സന്ദർഭങ്ങളിൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. അയ്യങ്കാളിയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ കലാപകാരിയായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ കലാപങ്ങൾക്കകത്ത് യഥാർത്ഥത്തിൽ ഒരു ജ്ഞാനശാസ്ത്ര സാന്നിധ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. കലാപം എന്ന് പറയുന്നത് കേവലം ഒരു ശരീരത്തെ ഞാൻ താഴ്ത്തി പറയുകയല്ല, പക്ഷേ ശരീരമാത്രമായ ഒന്ന് ആയിട്ടല്ല അതിനെ കാണേണ്ടത്. മറിച്ച് അതിന് പിന്നിൽ പ്രത്യയശാസ്ത്രപരമായ ജ്ഞാനശാസ്ത്രപരമായ ചില ഷിഫ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ ഉൽപാദന ബന്ധങ്ങൾക്കകത്തുള്ള അധികാര വിധേയ ബന്ധങ്ങളെ തിരുത്തിക്കൊണ്ടാണ് ആദ്യത്തെ പണിമുടക്ക് സമരം അയ്യങ്കാളി പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലൊരു പണിമുടക്ക് സമരം എന്ന് പറയുന്നത് വെറുതെ ഒരു നാളുണ്ടാകുന്ന ഒരു സംഗതിയല്ല. അതിന് പിന്നിൽ തീർച്ചയായും ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ഉണ്ട്, ഒരു ഷിഫ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷിഫ്റ്റിനെ കൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തി, അയ്യങ്കാളി കല്ലമാല സമരത്തിന് നേതൃത്വം നൽകി, അയ്യങ്കാളി ഈ പറയുന്ന പണിമുടക്ക് സമരത്തിന് ആഹ്വാനം ചെയ്തു, പഞ്ചമിയെയും കൂട്ടി ഉരുട്ടമ്പല സ്കൂളിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചില സംഭവങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ആ സംഭവങ്ങളെ രൂപപ്പെടുത്തിയെടുത്ത ജ്ഞാനശാസ്ത്രപരമായ സാന്നിധ്യങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനുള്ള തെളിവുകളും നമുക്കുണ്ട് എന്നുള്ളതാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ നടത്തിയ പ്രസംഗങ്ങളുണ്ട് നമുക്ക്. അയ്യങ്കാളി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ എഴുതിയതുണ്ട്. കുമാരനാശാനെ പോലുള്ള, മന്നത്തോത്മനാഭനെ പോലുള്ള ആളുകൾ അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയതുണ്ട്. അത്തരത്തിലുള്ള നിരവധി അനക്ഡോട്ടുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു തെളിച്ചത്തിൻ്റെ അടയാളങ്ങളായി കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ചരിത്രത്തെ പുനർവിഭാവനം ചെയ്യുമ്പോൾ, അയ്യങ്കാളിയെ നമ്മൾ വീണ്ടും കണ്ടെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ തരത്തിൽ അയ്യങ്കാളിയുടെ ചിന്തയിൽ, അയ്യങ്കാളിയുടെ ആക്ടിവിസത്തിൽ, നമ്മൾ ആക്ടിവിസ്റ്റ് മാത്രം കാണുന്നു, അയ്യങ്കാളിയുടെ ആക്ടിവിസ്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ജ്ഞാനരൂപത്തെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പോൾ നാരായണ ഗുരുവിനെ സംബന്ധിച്ച് നമ്മളത് പറയാറുണ്ട്. നാരായണ ഗുരു എങ്ങനെയാണ് ഒരു ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഒരു മതാത്മക പാരമ്പര്യത്തിൽ നിന്ന് വേറിട്ട മറ്റൊരു പാരമ്പര്യം കേരളത്തിനകത്ത് നാരായണ ഗുരു സൃഷ്ടിച്ചത് നമ്മൾ പറയാറുണ്ട്. അതിനെ നമ്മൾ എപ്പിസ്റ്റമോളജി ജ്ഞാനസിദ്ധാന്തപരമായി തന്നെ നമ്മളതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ചില അന്വേഷണങ്ങളുടെ സാധ്യതകൾ അയ്യങ്കാളിയിൽ കൂടി കിടക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.